നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മണൽക്കടത്ത് തടഞ്ഞ പോലീസുകാരെ ആക്രമിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ സഹോദരന്മാർ അറസ്റ്റിൽ. ഇന്ത്യക്കാകെ മാതൃകയാണ് സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായമെന്ന് മന്ത്രി ജി ആർ അനിൽ. സംസ്ഥാന സർക്കാർ പോലീസ് ക്രിമിനൽ വാഴ്ചയ്ക്കെതിരെ താന്നാളൂരിൽ മുസ്ലിം ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് മംഗലം മണ്ഡലം കമ്മിറ്റി മംഗലം മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. തിരൂരിൽ SDPI ജനരോക്ഷം സംഘടിപ്പിച്ചു. തിരൂർ ഉപജില്ലാ സ്കൂൾ ഗെയിംസ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ച് പടിഞ്ഞാറേക്കര. GUP സ്കൂളിലെ കുട്ടിപ്പട. വിശദമായ വാർത്തകൾ. മണൽക്കടത്ത് തടഞ്ഞ പോലീസുകാരെ ആക്രമിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ സഹോദരന്മാർ അറസ്റ്റിൽ. പുറത്തൂർ പടിഞ്ഞാറേക്കര സ്വദേശികളായ കോയസിൻ്റകത്ത് ഷാഹുൽ ഹമീദ്, കോയസിൻ്റകത്ത് മുഹമ്മദ് ഇക്ബാൽ എന്നീ സഹോദരന്മാരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ May 12 കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന ലോറി തിരൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ് കുമാറും അരുണും ചേർന്ന് വെട്ടം വാക്കാട് വെച്ച് പിടികൂടുകയായിരുന്നു. തുടർന്ന് ലോറി ഡ്രൈവർ ഇക്ബാലിനെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ ഇക്ബാലിന്റെ സഹോദരൻ ഷാഹുൽ ഹമീദ് മോട്ടോർ ബൈക്കിൽ സ്ഥലത്തെത്തി തന്റെ ഹെൽമറ്റ് കൊണ്ട് ധനീഷ് കുമാറിന്റെ തലക്കടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇത് തടഞ്ഞ അരുണിനെയും ആക്രമിച്ച് പ്രതിയായ ഇക്ബാലിനെ കടത്തിക്കൊണ്ടു പോകുകയായിരുന്നു. തുടർന്ന് തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ പ്രതികൾ തിരൂർ സ്റ്റേഷനിൽ കീഴടങ്ങുകയും പ്രതികളെ തിരൂർ 1st class മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ്, തിരൂർ. ഇന്ത്യക്കാകെ മാതൃകയാണ് സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായമെന്നും റേഷൻ കടകളുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ വിവിധങ്ങളായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി. മലപ്പുറം സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കിയ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പുതിയ ജില്ലാ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് തന്നെ 100% ആധാറുമായി ബന്ധിച്ച പൊതുവിതരണ സമ്പ്രദായം കേരളത്തിലേത് മാത്രമാണ്. റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും MSME കളുടെയും ഉൽപ്പന്നങ്ങളും പാചകവാതകം ഉൾപ്പെടെ റേഷൻ കടകളിൽ ലഭ്യമാവണം. മിനി കോമൺ സർവീസ് സെന്ററായി ഇവ മാറണം. ഈ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കെ സ്റ്റോറുകളുടെ എണ്ണം 1000 കവിഞ്ഞതായി മന്ത്രി പറഞ്ഞു. വിശപ്പുരഹിത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത്. ഈ ഓണത്തിന് പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ ആവശ്യ വസ്തുക്കളും എത്തിച്ചിട്ടുണ്ട്. നീല വെള്ള കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴി 10 kilo അരി കുറഞ്ഞ നിരക്കിൽ നൽകും. സ്കൂൾ കുട്ടികൾക്ക് 5 kilo അരി നൽകും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വകുപ്പിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ മുതൽ മന്ത്രി ഓഫീസ് വരെ ലഭ്യമായ അപേക്ഷകളിൽ 99.78% തീർപ്പാക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. 480,006 പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. 43,051 കാർഡുകൾ മഞ്ഞ കാർഡുകളാക്കി മാറ്റി നൽകി. അതിദരിദ്രരായി കണ്ടെത്തിയ 7,000 കുടുംബങ്ങളോ വ്യക്തികളോ പുതിയ റേഷൻ കാർഡ് ലഭിച്ചവരിൽ ഉൾപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. യോഗത്തിൽ PUBEYDULLA MLA അധ്യക്ഷനായി. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, വാർഡ് കൌൺസിലർ ഷെരീഫ് PK, റേഷനിംഗ് കൺട്രോളർ KE അജിത് കുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ CA വിനോദ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ EN മോഹൻദാസ്, P മുഹമ്മദ് അലി, KP രാമനാഥൻ, ഉണ്ണിരാജ, PH ഫൈസൽ, വ്യാപാരി സംഘടനാ നേതാക്കളായ കാടാമ്പുഴ മൂസ, M മണി, M ഉമ്മർ, കബീർ അമ്പാലത്ത്, VK ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. സംസ്ഥാന സർക്കാർ പോലീസ് ക്രിമിനൽ വാഴ്ചയ്ക്കെതിരെ താന്നാളൂരിൽ മുസ്ലിം ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിലുടനീളം ആഭ്യന്തര വകുപ്പിനെതിരെ മുദ്രാവാക്യമുയർന്നു. പ്രകടനം താന്നാളൂർ അങ്ങാടിയിൽ നിന്ന് തുടങ്ങി ചുങ്കം വഴി ജംഗ്ഷനിൽ സമാപിച്ചു. KN മുത്തുക്കോയത്തങ്ങൾ, TPM മുഹസിൻ ബാബു, P അബ്ദുൽ കരീം, U നാസർ മാസ്റ്റർ, ബഷീർ പാലപ്പെട്ടി, V ആരിഫ്, TP റസാഖ്,
ചാത്തേരി സുലൈമാൻ, പി അഷ്റഫ്, ഉവൈസ് കുണ്ടുങ്ങൽ, കെ മുഫീദ്, കാസി മുള്ളമടക്കൽ, പി അയൂബ്, അബ്ദുറഹ്മാൻ ഹജി, കെ എൻ എസ് തങ്ങൾ, റിയാസ് കൂറമ്പത്ത്, വി അബ്ദുൾ ബാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, താനൂർ. മുഖ്യമന്ത്രി പിണറായി വിജയന് അധോലോക ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് ആക്രമണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മംഗലം മണ്ഡലം കമ്മിറ്റി, മംഗലം മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസിന്റെ നരനായാട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് മംഗലം മണ്ഡലം കമ്മിറ്റി, മംഗലം മേഖലാ കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ മംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് മംഗലം മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് കാവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഡി കെ ഡി എഫ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ചേന്നര ഉദ്ഘാടനം നിർവഹിച്ചു. ആർ പി ബാബു കൂട്ടായി, ആദിൽ മംഗലം, മഹഫിൽ ചേന്നര, സഞ്ജയ്, മുഹമ്മദ് അബ്നാൻ പി പി, സഫീർ അലി സി എം, ബിജു എ, സലിം കെ, ബാലൻ, സുനിൽ പള്ളിപ്പുറം, അസീസ് കുരിയാടി, സലാം പി പി ടി, അലിക്കുട്ടി, എം ദിനേശൻ, എ പി ഷിഹാബ്, കെ ശശി, ഒ ടി ഭരതൻ, ഷിഹാബ് കൂട്ടായി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ സമഗ്ര അന്വേഷണം നടത്തുക, താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെ സസ്പെൻഡ് ചെയ്യുക, ജില്ലയെ അപകീർത്തിപ്പെടുത്താനുള്ള പോലീസ് RSS സർക്കാർ ഗൂഢാലോചനയ്ക്കെതിരെ തിരൂരിൽ SDPI ജനരോഷം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. താഴെപ്പാലം ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കള്ളക്കേസ് ചമച്ചുണ്ടാക്കിയും മരം മുറിച്ചു വിറ്റും സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുകയും പിടിച്ചെടുത്ത സ്വർണം മറിച്ചു വിൽക്കുകയും സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്യുകയും ചെയ്ത കുപ്രസിദ്ധരായ പോലീസ് ഓഫീസർമാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമാപനം തിരൂർ മണ്ഡലം പ്രസിഡന്റ് PP ഇബ്രാഹിം കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി നിസാർ അഹമ്മദ് വിഷയം അവതരിപ്പിച്ചു. ഹംസ അന്നാര, നജീബ് തിരൂർ, അഷ്റഫ് പുത്തനത്താണി, നൌഷാദ് കണ്ണംകുളം, നിയാസ് വളവന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ഫൈസൽ ബാബു സ്വാഗതവും കെ സി ഷമീർ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ ഉപജില്ലാ സ്കൂൾ ഗെയിംസ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ച് പടിഞ്ഞാറേക്കര GUP സ്കൂളിലെ കുട്ടിപ്പട. 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾ മാത്രമടങ്ങുന്ന ടീമാണ് ഉപജില്ലാ ജേതാക്കളായി വെന്നിക്കുടി പാറിച്ചിരിക്കുന്നത്. ഫൈനലിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളടങ്ങുന്ന കൂട്ടായ ഹൈസ്കൂൾ ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഫുട്ബോളിലാണ് പടിഞ്ഞാറേക്കര GUP സ്കൂളിലെ വിദ്യാർത്ഥികൾ ചരിത്ര വിജയം കൊയ്തത്. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി രൂപീകരിച്ച ടീം ആദ്യ അംഗത്തിൽ തന്നെ കിരീടം ചൂടിയപ്പോൾ സ്കൂളിനൊപ്പം ടീമും ചരിത്രം തീർത്തിരിക്കുകയാണ്. വിശാലമായ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും. സ്വന്തമായി ഗോൾ പോസ്റ്റ് പോലും ഇല്ലാത്ത മൈതാനത്താണ് പരിശീലനം. മൈതാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ചിന്തയിൽ നിന്നാണ് ഫുട്ബോൾ പരിശീലനം എന്ന ആശയം ഉദിച്ചതെന്ന് പ്രധാന അധ്യാപകൻ VM മുജീബ് പറഞ്ഞു. അതോടെ കൂട്ടായ ഹൈസ്കൂളിനോട് ോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മൗലാന ഫുട്ബോൾ അക്കാദമിയുമായി ബന്ധപ്പെട്ടു. സൗജന്യ പരിശീലനം നൽകാൻ അവർ സന്നദ്ധരായി. ആവശ്യമായ ഫുട്ബോൾ അധ്യാപകർ വാങ്ങുകയും ജേഴ്സി വിദ്യാർത്ഥികൾ ഏൽക്കുകയും ചെയ്തതോടെയാണ് ടീം പിറന്നത്. മൗലാന അക്കാദമിയിലെ റൌഫ്, അമീർ, വിസ്മയ എന്നിവരാണ് പരിശീലകർ. വൈകുന്നേരങ്ങളിലാണ് പ്രധാന പരിശീലനം. പന്തടക്കവും കളിമിടുക്കും വേഗത്തിൽ സ്വായത്തമാക്കിയതോടെ മുതിർന്ന കുട്ടികളുടെ ടീമുകളോട് പോലും കിടപിടിക്കാവുന്ന തരത്തിൽ ടീം ശക്തിപ്പെട്ടു. അതോടെയാണ് ഉപജില്ലാ മത്സരത്തിന് ഒരുങ്ങിയത്. സെമിഫൈനലിൽ പറവണ ഹൈസ്കൂളായിരുന്നു എതിരാളികൾ. ഫൈനലിൽ ഷൂട്ടൌട്ടിലൂടെയാണ് കിരീടം ചൂടിയത്. 14 വയസ്സിന് താഴെയുള്ളവർക്ക് കളിക്കാം എന്നതിനാൽ പൊതുവിൽ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് സ്കൂളുകൾ മാറ്റുരയ്ക്കാറുള്ളത്. എന്നാൽ പരിശീലനം നേടി ഏതാനും മാസത്തിനകം തന്നെ ഉപജില്ലാ വിജയികളാകാനായത് താരങ്ങളുടെ കളിമിടുക്കിന്റെ പവറിലാണ്. ടീമിലെ 5 താരങ്ങൾ ഉപജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഇവരുടെ കളിമികവിനുള്ള അംഗീകാരവുമായി. 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി പിയോനയാണ് ക്യാപ്റ്റൻ. 90% മത്സ്യത്തൊഴിലാളികൾ പഠിക്കുന്ന വിദ്യാലയം കഴിഞ്ഞ 7 വർഷമായി പഞ്ചായത്ത് തല കായികമേള ജേതാക്കളാണ്. ഫുട്ബോളിലെ കഴിവ് തിരിച്ചറിഞ്ഞ് സ്കൂളിന് കൂട്ടായി മൗലാന അക്കാദമി ഫുട്ബോൾ പോസ്റ്റ് സമ്മാനിച്ചിട്ടുണ്ട്. ഇതിന്റെ സമർപ്പണവും താരങ്ങളെ ആദരിക്കലും 9 സ്കൂളിൽ നടക്കും. വെട്ടം ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.